കളമശ്ശേരിയിൽ എകോവാ സാക്ഷികളുടെ കൺവെൻഷനിൽ സ്ഫോടനം നടത്തിയ പ്രതി ഡൊമിനിക് മാർട്ടിൻ വിദേശ രാജ്യത്തെ ചില സംഘടനകളുമായി ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു ഇത് കേന്ദ്ര ഏജൻസികൾക്ക് പിടിവള്ളിയാവും ഡൊമിനിക്കിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് സൂചനകൾ ലഭിച്ചത് നെടുമ്പാശ്ശേരി അത്താണിയിലെ ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ ബോംബുണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങളാണ് ലഭിച്ചത് ദേശീയപാതയോട് ചേർന്നുള്ള ഫ്ളാറ്റിൻ്റെ ടെറസിൽ വെച്ചാണ് ബോംബുണ്ടാക്കിയത് യൂട്യൂബ് നോക്കി നിർമ്മിക്കാൻ കഴിയുന്നതിനും അല്ല ഇതെന്ന് അന്വേഷണ സംഘം പറയുന്നു ആദ്യ ശർമ്മത്തിൽ തന്നെ ഉഗ്രശേഷിയുള്ള ബോംബ് വിജയകരമായി നിർമ്മിക്കാനും റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കാനും ഒരാൾക്ക് തനിച്ച് കഴിയില്ല മാത്രമല്ല ഇയാൾ പറയുന്നത് അത്ര ഈസിയായി നിർമ്മിക്കാനും പറ്റില്ല ഈ ബോംബൊന്നും ഇയാൾ പറയുന്നതിൽ നിഗൂഢതയുണ്ട് എൻ എസ് സിയുടെ ഡൽഹിയിൽ നിന്നെത്തിയ സാങ്കേതിക വിദഗ്ദ്ധർ ബോംബിൻ്റെ അവശിഷ്ടങ്ങൾ വിശദമായി പരിശോധിച്ചിട്ടുണ്ട് ഒരു മാസം മുമ്പാണ് ഡൊമിനിക് വിദേശത്ത് ാട്ടിലെത്തിയത് ഇതിനിടയിൽ ബോംബുണ്ടാക്കാൻ പഠിച്ചെന്ന് പറയുന്നത് തന്നെ അവിശ്വസനീയമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ റോയും എൻ എസ് ജിയും എൻ ഐ എയും സ്ഫോടനം നടന്ന ദിവസം മുതൽ പരിശോധനകൾ നടത്തുകയാണ് സ്ഫോടന സ്ഥലത്തെ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യും ഡൊമിനിക്ക് ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഇമെയിലുകൾ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ഫോണിലുൾപ്പെടെ ബന്ധപ്പെട്ടവരുടെ വിവരങ്ങളും പരിശോധിക്കും സ്ഫോടനം നടന്ന ഞായറാഴ്ച ഈ മേഖലയിൽ നിന്നുള്ള മൊബൈൽ ഫോൺ വിളികളുടെ വിവരണങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു സമീപ ദിവസങ്ങളിൽ ഡൊമിനിക്കിനെ ഫോണിൽ ബന്ധപ്പെട്ടവരെക്കുറിച്ചും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ പരിക്കേറ്റ ഇരുപത്തൊന്ന് പേർ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ച രണ്ടുപേരുടെ മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു അമ്മ സാലിയും ജ്യേഷ്ഠന്മാരായ പ്രവീണൻ രാഹുലും ഗുരുതരാവസ്ഥയിലായതുകൊണ്ടാണ് മരിച്ച ലിബിനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുന്നത് മൃതദേഹം വിട്ടു നൽകുന്നത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പെരുമ്പാവൂർ ഇരിങ്ങൂർ സ്വദേശി ലിയോണയുടെ ഡി എൻ എ ഫലത്തിനായി കാത്തിരിക്കുകയാണ് അധികൃതർ മകൻ ബാബു ഇപ്പോൾ വിദേശത്തു നിന്നെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞെങ്കിലും മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഡി എൻ എ ഫലം കിട്ടിയിട്ടേ മൃതദേഹം വിട്ടുകൊടുക്കൂ